ഒരു കഷ്ണം പഴംപൊരി ഇങ്ങനെ എടുക്കുക, അത് നല്ല ബീഫിൽ നല്ലപോലെ മുക്കിയിട്ട് ഒരു കഷ്ണം ബീഫ് ഇങ്ങനെ എടുക്കുക. അതാ ഇങ്ങനെ ഉണ്ടാവും. ഇതല്ലേ പുന്നാരഘട്ടം പറഞ്ഞ? ഇതാണ് പുന്നാരഘട്ടൻ, ഇതാണ് അതിർപ്പഘട്ടൻ. ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വി ബ്രദേഴ്സ് ചാനൽ. ഇത് നമ്മളുള്ളത് കുറച്ച് ചെറിയൊരു വെറൈറ്റി, അതായത് നമ്മുടെ കോഴിക്കോടിന്റെ ഭക്ഷണത്തിന്റെ വെറൈറ്റികൾ പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് കോഴിക്കോട് ബീച്ചിൽ നിങ്ങൾക്ക് ലയൺസ് പാർക്കിനോട് തൊട്ടടുത്തായിട്ട് കാണാം. ഇത് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഇതൊന്നുമല്ല, ഒരു വെറൈറ്റി സാധനമുണ്ട്, ആളുകൾ അറിയുന്നതാണ്. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അനുഭവിക്കാത്തൊരു ഫീൽ ഉണ്ട്. പഴംപൊരിയും ബീഫും ആ കോമ്പിനേഷൻ വേറെ ലെവൽ കോമ്പിനേഷനാണ്. നല്ല ചൂടുള്ള പഴംപൊരിയും നല്ല ചൂടുള്ള ബീഫും ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഒരു കഴിക്കുന്ന ഒരു പിടുത്തമുണ്ട്. എൻ്റെ ഭാഷയെ പറയുമ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടെ വൈകുന്നേരം സാധാരണ ബീച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, വീക്കെൻഡ്സിലാണ്, അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ് നല്ല തിരക്കുണ്ടാവാറ്. ഇതിവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഈ ബീഫും പഴംപൊരിയും കഴിക്കാൻ വരും. പിന്നെ ഡിഫറൻറ്റ് കട്ടൻ ആണ്, പലതരം കട്ടൻ കേട്ടിട്ടുണ്ട്. പുന്നാരക്കട്ടൻ, ഓമനക്കട്ടൻ, അതിർപ്പക്കട്ടൻ, അങ്ങനത്തെ കുറെ വെറൈറ്റി കട്ടൻ ഉണ്ട് ഇവിടെ. അങ്ങനെ അടിപൊളി വെറൈറ്റി വെറൈറ്റീൻ്റെ ഒരു സ്ഥലമാണത്. സോ ഇനി നമുക്ക് ഇവരുടെ പഴംപൊരിയും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കട്ടൻ്റെയും ചായയുടെയും വെറൈറ്റികൾ പരിചയപ്പെട്ടു പോവാം. എന്താണ് പഴംപൊരി ബീഫ്, അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ? എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോ ഇക്കാനെ കിച്ചണിലാണുള്ളത്. ഇതാ ബീഫ് മൂപ്പർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കിടു ബീഫാണ്. അതിന്റെ റെസിപ്പി മൂപ്പരോട് ചോദിക്കാം നമുക്ക്. എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പൊ ഇക്കാ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ ബീഫ് പഴംപൊരി എന്നുള്ള കോമ്പിനേഷൻ ഫസ്റ്റ് എങ്ങനെയാണ് തോന്നിയത്? മഷൂദിന്റെ ഐഡിയയിലുള്ള സാധനങ്ങളാണ് ഇത്. എരിവ് കൂടുതലായിരിക്കോ? ഇല്ല, ബീഫ് ബീഫ് ഒരു മാക്സിമം ടേസ്റ്റ് ആയിരുന്നു. ഓ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമ്മള് ഇക്കാന്റെ ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരു രക്ഷയില്ല, നല്ല പൂ പോലത്തെ ബീഫ്, യാതൊരു എരിവില്ല. പക്ഷെ അത് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് കോമ്പിനേഷൻ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. സമയം കിട്ടുവാണെങ്കിൽ നേരെ പോരി. ഇതാ ലയൻസ് പാർക്കിന്റെ തൊട്ടടുത്ത് ചായയും കടി മിക്ക മനസ്സ് നിറഞ്ഞ് സ്നേഹത്തോടെ വിളമ്പി തരൂലേക്ക. തീർച്ചയായിട്ടും വെറൈറ്റി കട്ടനും കുടിച്ചു കഴിഞ്ഞാൽ മതി, അതൊരാകത്തല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ പോകുന്നു, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം ഇക്കാന്റെ. സോ നമ്മൾ പറഞ്ഞ പോലെ പഴംപൊരിയും ബീഫും വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് കഴിക്കുന്നതിനനുസരിച്ച് എൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. നിങ്ങൾ കണ്ടോ എന്ത് രസം, കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. ഡെഫിനറ്റ് ആയിട്ടും ഇത് കഴിക്കേണ്ട പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഒരു കഷ്ണം പഴംപൊരി ഇങ്ങനെ എടുക്കുക, അത് നല്ല ബീഫിൽ നല്ലപോലെ മുക്കിയിട്ട് ഒരു കഷ്ണം ബീഫ് ഇങ്ങനെ എടുക്കുക. അതാ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അത് എടുത്തിട്ട് കഴിക്കുക. അന്തസ് എന്നാ ടേസ്റ്റ് ആണ്. ആ പഴംപൊരിയുടെ ഒരു മധുരവും ബീഫിൻ്റെ ഒരു ഒരു ടേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫീലായിരുന്നത്. സോ ഗൈസ്, നമുക്കിപ്പോൾ ഓർഡർ ചെയ്ത രണ്ട് കട്ടം വന്നിരിക്കുകയാണ്. ഇതാ ഈ ഒരു ലൈറ്റ് കളറുള്ള ഇതല്ലേ പുന്നാരക്കട്ടൻ പറഞ്ഞ? ഇതാണ് പുന്നാരക്കട്ടൻ, ഇതാണ് അതിർപ്പഘട്ടൻ. സോ ഇതിൽ എന്താ ഡിഫറൻസ് നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അതിർപ്പഘട്ടം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കറാമ്പു പിന്നെ ഏലക്ക അങ്ങനത്തെ കുറച്ച് സുഗന്ധദ്രവ്യങ്ങൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല ഒരു അതൃപ്തനായിട്ടുള്ള ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പിന്നെ അതുപോലെ ഇത് ദിസ് ഇസ് പുന്നാരക്കട്ടൻ, ഇതിൽ ആരെങ്കിലും പിന്നെ മിൻറ്റും മാത്രമാണ്. പക്ഷെ നമ്മളൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കത് പിന്നീട് പ്രിഫർ ചെയ്ത് കഴിക്കാം.
അത്യാവശ്യം പുളിയുണ്ട്, മറ്റേത് ഭയങ്കര എന്താ പറയുക നമ്മളൊരു മസാല ടീ കഴിക്കുന്ന ഒരു ഫീലാണ്. ഇക്കാ കട്ടനെ കുറിച്ച് ഞാൻ പറയുന്നത് നന്നായിട്ട് നിങ്ങൾ പറയുന്നത് നല്ലത്. വെറൈറ്റി ഉണ്ട് ഈ അതിർപ്പം എന്നൊക്കെയുള്ള പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഇക്ക പറ അതിർപ്പം എന്നാ പേര് വന്നത് എന്തുകൊണ്ടാ? അതിർപ്പം എന്ന് പറയുന്നത് കുടിക്കാനൊരു മുഹബത്തുള്ള സാധനം, ഒരു ടേസ്റ്റി ഒരു വേടാണ് എനിക്ക് മിസ്സികള്. ഓക്കെ, പിന്നെ വേറെ കട്ടൻ മാഞ്ഞാളക്കട്ടൻ മാംഗോ മാഞ്ഞാളക്കട്ടൻ. ആ ഓക്കെ, പേരോട് വെച്ചോളൂ മാഞ്ഞാളക്കട്ടൻ, അതായത് മാംഗോ ഫ്ലേവറോടെ വരുന്ന ഒരു കട്ടനാണ് വരുന്നത്. പിന്നെ വെറൈറ്റി പിന്നെ ഓമന ഓമന ഓറഞ്ച് ഓറഞ്ച് ഫ്ലേവർ ഓമന ഓമന കട്ടൻ ഓറഞ്ച് കട്ടൻ. പിന്നെ ഗ്രേപ്പ് ഗ്രേപ്പ് വേറെ വേറെ പിന്നെ ഓരോ പിന്നെ ഹൈദരാബാദി ചായ അല്ലേ നമ്മുടെ? ഹൈദരാബാദി ചായ എങ്ങനെയാണ് വരുന്നത്? ഏലക്ക പിന്നെ അങ്ങനെ ഇഞ്ചി ഏലക്കായൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി ചായ ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും സോ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന വേറെ ചായ ഉണ്ട് ഇവിടുത്തെ ഉന്നക്കായ, അതൊരു സ്പെഷ്യലാണ്, നല്ല പൂ പോലത്തെ ഉന്നക്കായാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയാം? അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാൻ തരാം, വളയിട്ട കൈകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്, വളരെ സോഫ്റ്റ്. പിന്നെ നമുക്ക് സീ ഫുഡ് ലൈഫായിട്ട് ഇവിടെ ക്രാബ് ഉണ്ട്, നല്ല ഞണ്ട് ചെമ്മീൻ നമുക്ക് ഇഷ്ടമുള്ളത് മസാല ഇട്ട് വറുത്ത് തരും. ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ക്രാബ് നിങ്ങൾ പറയുവാണെങ്കിൽ ഇത് ഇക്ക ഒന്ന് തൂക്കി പിടിച്ച് കാണിച്ചോട്ടെ. ഈ ക്രാബ് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് മസാല തേച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചൊരു ഇക്ക മാരക ഷെഫാണ്, നമ്മളെ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞ വേറെ ലെവലാണ് മൂപ്പര്. ഇവിടുത്തെ ബീഫും പഴംപൊരിയും കാണാൻ കഴിക്കാൻ വേണ്ടി കല്ലായി നിർത്തിയതല്ലേ ചേട്ടനെ? എവിടുന്നത് കണ്ടത് അറിഞ്ഞത് ഇതിനെ കുറിച്ച്? ഞാൻ ഈ ഭാഗത്ത് തന്നെയാണ് എന്റെ ഓഫീസ്. പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടുത്തെ പഴംപൊരിയും ബീഫ് ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ്, നല്ല കോമ്പിനേഷൻ. എങ്ങനെയുണ്ട് ഈ പഴംപൊരി ബീഫ് കോമ്പിനേഷൻ? അടിപൊളിയാണ്, നമ്മള് കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇപ്പൊ കഴിക്കാൻ കഴിഞ്ഞത്. ഒന്ന് കഴിക്കണോ എന്ന്? ബീച്ചിൽ കാറ്റും ഇതും കൊണ്ട് ചായ കുടിക്കാനുള്ളല്ലേ. അതെ, ബീച്ചിലെ കാറ്റും കൊണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ? അടിപൊളിയായിരുന്നു. നമ്മുടെ പിന്നിൽ കാണുന്നതാണ് ഷോപ്പ്, ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ടേസ്റ്റ് നോക്കുക, എന്നിട്ട് വിലയിരുത്തുക നിങ്ങൾ. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട് എല്ലാത്തിലും. പിന്നെ ഒരുപാട് കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പാണ്, സീ ഫുഡ് ഉണ്ട്. സോ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടു പോകരുത്, ഈ വഴിയിൽ പാസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് വന്നിട്ട് നോക്കാം, അടിപൊളി ഫുഡാണ് കേട്ടോ. സോ ഇനി മറ്റൊരു വ്ളോഗിൽ കാണാം. സോ കീപ് സപ്പോർട്ടിങ് അസ്.